നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രകൃതിദ്രോഹ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നാളെകളിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന വിപത്തുകളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. പ്രകൃതി സംരക്ഷണത്തിനായിരിക്കണം മനുഷ്യന്റെ മുഖ്യ പരിഗണനയെന്നും മന്ത്രി. സഭയ്ക്ക് കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. രാഷ്ട്രീയ പാർട്ടികളുമായും വിവിധ മതങ്ങളുമായും സഭ സൂക്ഷിക്കുന്നത് മികച്ച ബന്ധം. ഭരിക്കുന്ന സർക്കാരിനൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനായി സഭ യോജിച്ച് പ്രവർത്തിക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ജനകീയ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമൂഹത്തെ ജനം അകറ്റി നിർത്തുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ്. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വഹിക്കാനുള്ളത് നേതൃപരമായ പങ്ക്. പാലക്കാട്ട് KGOF സംസ്ഥാന നേതൃക്യാം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ക്ഷേത്ര പരിസരത്തും കടവിലും ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന. തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത പരിഗണിച്ച് എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. SDPIയുടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലാണ് പാലക്കാട് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം. കേരളത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ല സംഘപരിവാറാണെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. SDPI വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിൽ ജില്ലയിൽ വ്യാപക പ്രചരണം നടത്തുമെന്നും നേതാക്കൾ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് ഒരുക്കങ്ങളായി. സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 14 പാലക്കാട്ട്. 69th സഹകരണ വാരാഘോഷവേളയിൽ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുമെന്ന് കേരള ബാങ്ക് ഡയറക്ടർ എ പ്രഭാകരൻ MLA. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രകൃതി ചൂഷണത്തിലൂടെ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദി ഗ്രീൻ മാൻ ഡോക്യുമെന്ററിയുടെ പ്രകാശനം മങ്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലക്ഷക്കണക്കിന് രൂപയുടെ വീട് നിർമ്മിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന നമ്മൾ, കേരളത്തിൽ തന്നെ വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരുണ്ടെന്നുകൂടി ഓർക്കണമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മൾ തന്നെ സ്വയം എല്ലാവരും കൂടെ തിരിക്കണം. ഈ പ്രകൃതിയെ ആരാ ദ്രോഹിക്കുന്നത്? നമ്മളല്ലേ. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടില്ലേ, അവിടെ തുടങ്ങി. 10 കോടി രൂപയിൽ വീട് കിട്ടുന്നില്ലേ? നമ്മൾ 2 കോടി രൂപ മതിലും കിട്ടുന്നുണ്ട് അല്ലേ. എനിക്ക് നിയന്ത്രണം ആവശ്യമല്ലേ. ഇരിക്കാൻ വീടില്ലാത്തവരോട് ഒരുപാട് അറിവുണ്ട്. നമ്മൾ നോക്കണ്ടേ? കേരളത്തിൽ പോലും ഉണ്ട് കേട്ടോ വീടില്ലാത്തവര് അല്ലേ. അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. കല്ലൂർ ബാലനെ മന്ത്രിയും MLA ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, UK പ്രതിനിധി നവോമി ജാസ്മിൻ ക്ലാർക്ക്, UKയിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധി സെബാസ്റ്റ്യൻ കുരുവിള, പഞ്ചായത്തംഗം MV രമേശ്, ജബ്ബാർ മങ്കര, റിട്ടയർഡ് DFO ബാബു ബോണവഞ്ചർ, KK റഹ്മാൻ, ഫിലിം ഡയറക്ടർ സുഭാഷ്, വിനോദ്, കല്ലൂർ ബാലൻ എന്നിവർ സംസാരിച്ചു. AV അനൂപ് നിർമ്മിച്ച് സുഭാഷ് സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് കല്ലൂർ ബാലന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ദ ഗ്രീൻ മാൻ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. സഭയ്ക്ക് കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾ ഇല്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും നല്ല അടുപ്പമാണ്. രാഷ്ട്ര നിർമ്മാണത്തിനായി ഭരിക്കുന്ന സർക്കാരിനൊപ്പം യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CBCI പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാത്രി 9:30 മാർ താഴത്ത് തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയത്. മെത്രാൻമാരായ മാർ ജേക്കബ് തൂങ്കുഴി, മാർ ടോണി നീലങ്കാവിൽ, മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അതിരൂപത ആസ്ഥാനത്ത് എത്തിയിരുന്നു. കുർബാന ഏകീകരണം സിനഡ് തീരുമാനിച്ചതാണെന്നും മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ തനിക്ക് കഴിയുള്ളൂവെന്നും മാർ താഴത്ത് പറഞ്ഞു. ഇക്കാര്യത്തിൽ ചില വിഭാഗീയ ചിന്തകളുണ്ടെന്നും
ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് ഒന്നിച്ചു പോകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഡിസിഐ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സ്നേഹത്തോടെ തന്നെ പെരുമാറും. കാരണം അത് രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ എല്ലാവർക്കും പങ്കെടുക്കും. ഭരിക്കുന്നവരാരാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സർക്കാരുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന പാർട്ടി എന്നുള്ളതല്ല, ആര് ഭരിക്കുന്നു അവരായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകും. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ കത്തോലിക്കർക്ക് അകത്ത് ഒരിക്കൽ എക്യുമെനിക്കൽ ഗ്രൂപ്പുണ്ട്, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, അവരായിട്ടും ബന്ധപ്പെടേണ്ടി വരും. ഇനി മതമില്ലാത്തവർ വിശ്വാസമില്ലാത്തവരായിട്ട് വരും. എല്ലാ മനുഷ്യരുമായി സ്നേഹത്തിൽ രാഷ്ട്ര നിർമ്മിതിക്കും ഒപ്പം തന്നെ മനുഷ്യത്വത്തോടു കൂടി വളരെ ഈ ഡിസ്കഷനിൽ പ്രധാനമായിട്ടും വന്നത് നമ്മൾ കഴിഞ്ഞ ക്രിസ്ത്യൻസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, സാമൂഹ്യ സേവനം. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. ഭരിക്കുന്ന സർക്കാരുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മതങ്ങളുമായും നല്ല അടുപ്പവും സ്നേഹവുമാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ സർക്കാരിനൊപ്പം യോജിച്ച് പ്രവർത്തിക്കുകയെന്നത് അനുവർത്തിക്കുന്ന രീതിയാണ്. സഭ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ. 69-ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 14 നവംബർ പാലക്കാട്ട് നടക്കും. വാരാഘോഷത്തിൽ സഹകരണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കേരള ബാങ്ക് ഡയറക്ടർ എ പ്രഭാകരൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ വാരാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കിൾ സഹകരണ യൂണിയനിൽ നിന്നായി 55,000-ത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും. നവകേരള നിർമ്മിതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്ക് എന്ന വിഷയം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കും. സഹകരണ നിയമത്തിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ ലോഗോ ഏകീകരണത്തിൻ്റെ ഉദ്ഘാടനം സഹകരണ വാരാഘോഷത്തിൽ നടക്കും. ഘോഷയാത്രയോടെയാണ് സമാപനം. സഹകരണ മന്ത്രി വി എൻ വാസവൻ, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും വാരാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് എ പ്രഭാകരൻ MLA പറഞ്ഞു. അത് അധ്യക്ഷത വഹിക്കുന്നതും സഹകരണ വകുപ്പ് മന്ത്രിയാണ്. ഞങ്ങളിപ്പോൾ പാലക്കാട് വെച്ച് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു ഗംഭീരമായ ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി ജില്ലാതല സംഘാടക സമിതി യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുകയും വർണ്ണശബളമായ ഒരു ഘോഷയാത്ര വാദ്യ ഘോഷങ്ങളോടുകൂടി നടത്താൻ വേണ്ടിയുള്ളൊരു തീരുമാനം മന്ത്രി സമാപനം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹകരണ യൂണിയൻ ഡയറക്ടർ ഇ എൻ രവീന്ദ്രൻ, മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം പുരുഷോത്തമൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഹരിപ്രസാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പട്ടാമ്പി മേഖലാ കമ്മിറ്റി പട്ടാമ്പിയിൽ ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ബോധവൽക്കരണ ക്ലാസും ഉപന്യാസ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പട്ടാമ്പി മേഖലാ കമ്മിറ്റി ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. പച്ചടി കിച്ചടി അമ്മീര് പോലുള്ള കറികൾ, എല്ലാ വീടുകളിലും വാഴ ഉണ്ടായിരുന്നു നമുക്ക്, എല്ലാ വീടുകളിലും പപ്പായ പോലുള്ള പഴങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കിളികൾ കൊത്തി നശിച്ചു പോകല്ലാതെ അല്ലേ ആർക്കും വേണ്ടാന്നുള്ളത്. ചക്ക ഇന്ന് വരെ അതിനകത്തൊരു കീടനാശിനി നിലച്ചല്ലേ, പക്ഷെ ആ പ്ലാവിന്റെ തൊട്ടിൽ വീട് നശിച്ചു പോകല്ലാണ്ട് ആർക്കും വേണ്ട. ഞാൻ സൂചിപ്പിച്ചത് അതീവ കാർഷിക സമ്പന്നമാണ് കേരളം. ഇത്തരം വസ്തുക്കൾ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല രോഗങ്ങളുണ്ടാകുമായിരുന്നില്ലേ, പക്ഷെ അതല്ല നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അമിതവണ്ണം ഇന്ന് കേരളീയരൊരു മുഖ്യമന്ത്രിയായിട്ട് മാറി. കേരളത്തില് 40% ആളുകൾക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് കണക്കാക്കേണ്ടത്. പാരമ്പര്യമല്ല കാരണം. ഒരു ദിവസം കിട്ടുന്ന ഒരു അന്ന് ചെലവാകില്ല എന്ന് പറഞ്ഞു. ഇതിന് രണ്ട് പരിമിതികളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പട്ടാമ്പി പ്രദേശത്ത് പണ്ട് ചായക്കലിൽ കയറി പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ രചനാ മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റും സമാന പുസ്തകങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ ശാസ്ത്രരാജിയുടെ ബ്രോഷർ പ്രകാശനം ജില്ലാ ട്രഷറർ രാമേന്ദ്രൻ നിർവഹിച്ചു. ലില്ലി സി കർത്ത, KVS കർത്ത എന്നിവർ എഴുതിയ ഒരേ നാദം ഒരേ താളം എന്ന പുസ്തകം പരിഷത്തിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കെ മനോഹരൻ പ്രകാശനം ചെയ്തു. AP ശശി, ഇ സൈതലവി, ടി ഹൈദ്രോസ്, AP രവീന്ദ്രൻ, ശാന്തകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.
എസ്ഡിപിഐയുടെ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലാണ് പാലക്കാട് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് എസ്ഡിപിഐ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. ആഭ്യന്തരമന്ത്രിയല്ല, ആർഎസ്എസ് ആണ് കേരളത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും ഷഹീർ ചാലിപ്പുറം പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എസ്ഡിപിഐ വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ടാ എന്ന വിഷയമുയർത്തി നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ ജില്ലയിൽ വ്യാപക പ്രചരണം നടത്തുമെന്നും ഷഹീർ ചാലിപ്പുറം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസങ്ങളായി സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. സുബൈർ ശ്രീനിവാസൻ കൊലപാതകങ്ങൾക്ക് ശേഷമാണ് എസ്ഡിപിഐയെ വേട്ടയാടാൻ തുടങ്ങിയത്. സുബൈർ വധത്തിൽ 9 പേരിൽ ഒതുക്കിയ പോലീസ് ശ്രീനിവാസൻ വധത്തിൽ 37 പേരെയാണ് പ്രതികളാക്കിയത്. ആർഎസ്എസ് നിർദ്ദേശിക്കുന്ന തരത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരെ പോലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജില്ലയിലെ സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അമീർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആർഎസ്എസ് നിർദ്ദേശപ്രകാരമാണെന്നും ഷഹീർ ചാലിപ്പുറം ആരോപിച്ചു. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എസ്ഡിപിഐയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിലവിൽ പാലക്കാട് പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർഎസ്എസിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് പാലക്കാട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് നടന്ന 2 കൊലപാതകങ്ങൾ, ഒന്ന് പാർട്ടി പ്രവർത്തകനായിട്ടുള്ള സുബൈർ, പിന്നീട് നടന്നിട്ടുള്ള ശ്രീനിവാസൻ കൊലപാതകം, ഇതില് പോലീസ് വിവേചനപരമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അലവി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സക്കീർ ഹുസൈൻ, എ വൈ കുഞ്ഞിമുഹമ്മദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ജനകീയ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമൂഹത്തെ ജനം അകറ്റി നിർത്തുമെന്ന് സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ്. പാലക്കാട്ട് KGOF സംസ്ഥാന നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് രാജ്. സർക്കാർ സംവിധാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് നേതൃപരമായ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണം. മാറ്റങ്ങളെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലാകണം ഉൾക്കൊള്ളേണ്ടത്. പ്രവർത്തന രീതിയിലും ഇത് പ്രകടമാകണം. KGOFന്റെ മുൻകാല നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. അത്തരം പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്നും KP സുരേഷ് രാജ് പറഞ്ഞു. KGOF സംസ്ഥാന പ്രസിഡന്റ് KS സജികുമാർ അധ്യക്ഷത വഹിച്ചു. നവലിബറൽ നയങ്ങളും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. VS മുഹമ്മദ് ഇബ്രാഹിം, MK ദീപക്, G മോട്ടിലാൽ എന്നിവർ സെമിനാർ നയിച്ചു. ബിനു പ്രശാന്ത്, EV നൌഫൽ, KB ബിജുക്കുട്ടി എന്നിവർ മോഡറേറ്ററായിരുന്നു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ്, CPI ജില്ലാ കമ്മിറ്റി അംഗം മുരളി കെ താരേക്കാട്, KGOF സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MS റീജ, P വിജയകുമാർ, MJയൻ, രശ്മി കൃഷ്ണൻ, C മുകുന്ദൻ, J ബിന്ദു, ദിലീപ് ഫൽഗുനൻ, J ഹരികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പഴയന്നൂർ പുത്തരിത്തറ ജംഗ്ഷന് സമീപം കാൽനട യാത്രക്കാരനെ കാർ ഇടിച്ച് തെറിപ്പിച്ചു. പഴയന്നൂർ പാറയ്ക്കൽ വടക്കശ്ശേരി പറമ്പിൽ പ്രവീണിനെയാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഇയാളെ ആദ്യം പഴയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ആറ്റൂർ അറഫ സ്കൂൾ ഗ്രൗണ്ടിലാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. 10 ദിവസങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ നടക്കുക. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, പഞ്ചായത്ത് അംഗങ്ങളായ MP കുഞ്ഞിക്കോയത്തങ്ങൾ, മൊഹിയുദ്ദീൻ, പ്രതിഭ മനോജ്, ഉണ്ണികൃഷ്ണൻ, ഷാഹിദ അമീർ, ഗണശ്രീ, കുഞ്ഞിമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ക്ഷേത്ര പരിസരത്തും കൽപ്പാത്തി കടവിലും പോലീസ് സുരക്ഷാ പരിശോധന നടത്തി. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതിനാൽ കൂടുതൽ ആളുകൾ ഇത്തവണ കൽപ്പാത്തിയിലേക്ക് എത്തിയേക്കും. ഇതിന്റെ ഭാഗമായാണ് സുരക്ഷ ശക്തമാക്കുന്നത്. ക്ഷേത്ര പരിസരത്തും കടവിലും ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ക്ഷേത്ര പരിസരങ്ങളിലുള്ള പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കുളിക്കടവിൽ ഉൾപ്പെടെ 3 മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നവാഗത എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ ഒറ്റപ്പാലം ജനകീയ വായനശാലയുടെ എഴുത്തോല KV കാർത്തികേയൻ പുരസ്കാരം. സാഹിത്യ നിരൂപക EM സൂരജ് കെ.
25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് വായനശാല പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ, സെക്രട്ടറി IM സതീശൻ, DB രഘുനാഥ്, എഴുത്തോല പത്രാധിപർ പി പരമേശ്വരൻ എന്നിവർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം NSS കോളേജ് മലയാളം വിഭാഗം അധ്യാപികയായ സൂരജയുടെ കവിതയിലെ കാലവും കാൽപ്പാടുകളും എന്ന രചനയ്ക്കാണ് പുരസ്കാരം. ഞായറാഴ്ച ഒറ്റപ്പാലത്ത് നടക്കുന്ന കാർത്തികേയൻ അനുസ്മരണ സമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി MLA പുരസ്കാരം വിതരണം ചെയ്യും. ആലങ്കോട് ലീലാകൃഷ്ണൻ പങ്കെടുക്കും. വൈകിട്ട് 5 പരിപാടി. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ 10 എഴുത്തുകാരുടെ സംഗമം നടക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കവി സദസ് മോഹനകൃഷ്ണൻ കാലടി ഉദ്ഘാടനം ചെയ്യും. ഇതുപോലത്തെ ഗോമന സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച കാർത്തിക മാഷ് 20 5 എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനം ആചരിക്കാറുണ്ട്. ഈ വർഷം 13 ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പരിപാടികളോട് കൂടി രാഷ്ട്രാനുസ്മരണ പരിപാടി നടത്തുകയാണ്. രാവിലെ എഴുത്തോല സാഹിത്യകാരന്മാരുടെ സംഗമം. 5 മുൻപ് വാഹനാപകടത്തിൽ മരിച്ച എഴുത്തോല മാസികയുടെ മുഖ്യ പത്രാധിപരായിരുന്ന KV കാർത്തികേയന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. ബ്രഹ്മശ്രീ കുറുവട്ടൂർ കുറുവല്ലൂർ ഹരിനമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ശനിയാഴ്ച 6 ദിവസം പിന്നിട്ടു. ബ്രഹ്മശ്രീ കുറുവല്ലൂർ ഹരിനമ്പൂരിയാണ് യജ്ഞാചാര്യൻ. ഈ ദേവിമാർക്ക് ഭഗവാനിലേക്ക് ശരിയായ പ്രേമഭക്തി ഉണ്ടാക്കി കൊടുക്കാൻ അവരോട് ചില തമാശകളൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ രുക്മിണി ദേവിയോട് ഒരു തമാശ പറഞ്ഞു, എന്തിനാ രുക്മിണി നീ എന്നെ കല്യാണം കഴിച്ച്? അതിനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത്? ഞാൻ സൗന്ദര്യമില്ലാത്തവനാണ്, പഠിപ്പില്ലാത്തവനാണ്, കുലമഹിമയില്ലാത്തവനാണ്, മറ്റുള്ളവരെ പേടിച്ച് സമുദ്രത്തിൻ്റെ നിൽക്ക് കോട്ട കെട്ടി താമസിക്കുന്നവരാണ്. ഈ ചുറ്റിലുള്ള രാജാക്കന്മാരെ മുഴുവൻ വെറുപ്പിച്ച് ശത്രുക്കളാക്കിയിട്ടുള്ളവരാണ്. കൂനമ്പിള്ളി നാരായണ നമ്പൂതിരി, പുരളിപ്പുറം കൃഷ്ണ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 13 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ മഹാകവി കൃഷ്ണകുമാർ അനുസ്മരണവും സാഹിത്യ അവാർഡ് ദാനവും കവിയരങ്ങും നടത്തി. വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ നടന്ന ചടങ്ങ് സിനി ആർട്ടിസ്റ്റ് N നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം സാഹിത്യ അവാർഡ് ചടങ്ങിൽ കവിയും നോവലിസ്റ്റുമായ പവിത്രൻ ചെമ്പുക്കാവിനെ സമ്മാനിച്ചു. അതൊരു മാം സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളായിട്ട് മാറി, കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറി. എൻ്റെ പിതാവിൻ്റെ ഭവനം കച്ചവട സ്ഥലമാക്കരുത് വെറുതെ യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരെയും നാടകമാക്കിക്കാരെയും പ്രാവ് കച്ചവടക്കാരെയും ചമ്മട്ടുകൊണ്ട് അടിച്ച് പുറത്താക്കി വലിയ താമസിലുണ്ട് അദ്ദേഹത്തെ പിടിച്ചു. അതിന് മുമ്പ് അദ്ദേഹം കുറെ കാര്യം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ സമിതി സെക്രട്ടറി ജോൺസൺ കുന്നംപിള്ളി സ്വാഗതം പറഞ്ഞു. സൗഹൃദം മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി മുഖ്യപ്രഭാഷണം നടത്തി. ശശികുമാർ കൊടക്കാരത്ത്, CR രാധാകൃഷ്ണൻ, PV രാമൻ, KR രാജു മാസ്റ്റർ, മഹാകവിയുടെ ഇളയ മകൾ ശ്യാമസുന്ദരി തുടങ്ങിയവർ സംസാരിച്ചു. TN നമ്പീശൻ നന്ദി പറഞ്ഞു. അവാർഡ് ജേതാവ് മറുപടി പ്രസംഗം നടത്തി. കവിയരങ്ങിന്റെ ഉദ്ഘാടനം ഷാജു കളപ്പുരയ്ക്കൽ നിർവഹിച്ചു. ഈ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സ്വപ്ന ശ്രീനിവാസൻ, ജയന്തി വില്ലടം, ജയൻ എടത്തറ, ഉണ്ണികൃഷ്ണൻ വീരുപ്പാക്ക, PG പുതുരുത്തി, വിജയൻ നമ്പീശൻ, അംബികാദേവി കൊട്ടേക്കാട്, PB രമാദേവി തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. ഉഷാ രാമചന്ദ്രൻ സ്വാഗതവും KH സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം 15 ചിറ്റൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് റഫീഖ് മണ്ണാർക്കാട്, സെക്രട്ടറി ജയറാം വാഴക്കുന്നം എന്നിവർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡാനന്തരം നടക്കുന്ന സമ്മേളനം അതിവിപുലമായി സംഘടിപ്പിക്കും. 38 വർഷത്തിനിടെ
അസോസിയേഷൻ അംഗങ്ങൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അംഗങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ടെക്നോളജിയുടെ മാറ്റം, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ സ്ഥിരമായി സംഘടിപ്പിക്കുന്നുണ്ട്. യൂണിറ്റ് മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലയിലെ 43 യൂണിറ്റുകളിലായി 1705 പേരാണ് അസോസിയേഷനിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സര വിജയികളെ സമ്മേളനത്തിൽ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രകടനം, പൊതുസമ്മേളനം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് ജില്ലയിലെ 9 മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. ട്രഷറർ ടി തനീഷ്, PRO മണികണ്ഠൻ മുളയങ്കാവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സ്പോർട്സ്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 3 ദിവസങ്ങളിലായി ഷൊർണൂർ KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് മേള സംഘടിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയിലും കൗമാര കുതിപ്പിന്റെ ആവേശം മേളയിൽ നിറഞ്ഞുനിന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതിദ്രോഹ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുകയാണെന്ന് മന്ത്രി K.കൃഷ്ണൻകുട്ടി. നാളെകളിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന വിപത്തുകളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. പ്രകൃതി സംരക്ഷണത്തിനായിരിക്കണം മനുഷ്യന്റെ മുഖ്യ പരിഗണനയെന്നും മന്ത്രി. സഭയ്ക്ക് കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. രാഷ്ട്രീയ പാർട്ടികളുമായും വിവിധ മതങ്ങളുമായും സഭ സൂക്ഷിക്കുന്നത് മികച്ച ബന്ധം. ഭരിക്കുന്ന സർക്കാരിനൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനായി സഭ യോജിച്ച് പ്രവർത്തിക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ജനകീയ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമൂഹത്തെ ജനം അകറ്റി നിർത്തുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വഹിക്കാനുള്ളത് നേതൃപരമായ പങ്ക്. പാലക്കാട്ട് KGOF സംസ്ഥാന നേതൃക്യാമ്പ്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ക്ഷേത്ര പരിസരത്തും കടവിലും ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന. തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത പരിഗണിച്ച് എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. SDPIയുടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലാണ് പാലക്കാട് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം. കേരളത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ല, സംഘപരിവാറാണെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. SDPI വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിൽ ജില്ലയിൽ വ്യാപക പ്രചരണം നടത്തുമെന്നും നേതാക്കൾ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് ഒരുക്കങ്ങളായി. സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 14 പാലക്കാട്ട്. 69th സഹകരണ വാരാഘോഷവേളയിൽ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുമെന്ന് കേരള ബാങ്ക് ഡയറക്ടർ A.പ്രഭാകരൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.